അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷർഫുദ്ദീൻ, ലീഗൽ അഡ്വൈസർ ഇബ്രാഹിം അൽ മുസൽഹി, അഡ്വക്കേറ്റ് ലീഗൽ കൺസൾട്ടൻസ് മസ്കറ്റ് ഒമാൻ. ഈ കഴിഞ്ഞ 1-2 മാസങ്ങളിലായി നിരന്തരം എന്നോട് ചോദിച്ച ഒരു സംശയമാണ് ഈ പിരമിഡ് മാർക്കറ്റിംഗ് അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വഴി ഒമാനിൽ പണം നഷ്ടമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്തരം ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് എന്ത് പിടിക്കപ്പെട്ടാൽ എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്ന് ചോദിച്ച് നിരന്തരം ഒരുപാട് ആളുകൾ സംശയം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ സംശയ നിവാരണത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ പോകുന്നത്. മിനിസ്ട്രി ഡിസിഷൻ 105/2021 പ്രകാരം ഓഗസ്റ്റ് മാസം മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡിസിഷൻ 105/2021 പ്രകാരം ഒമാനിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ പിരമിഡ് മാർക്കറ്റിംഗ് നിയമം വഴി നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ ബിസിനസ്സിൻ്റെ ഭാഗമാവുകയാണ് എങ്കിൽ നമുക്കറിയാം എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, എന്താണ് പിരമിഡ് മാർക്കറ്റിംഗ് എന്ന് നമുക്കറിയാം. കാരണം പിരമിഡ് രൂപത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് എന്നതിനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് തുടങ്ങി പിന്നീട് അത് രണ്ടാളിലേക്കും രണ്ടാളിൽ നിന്ന് നാലാളിലേക്കും നാലിൽ നിന്ന് എട്ടായിട്ടും അങ്ങനെ ഒരു ശൃംഖലയായിട്ട് അതങ്ങനെ കിടക്കുന്ന ഒരു മാർക്കറ്റിംഗ് ആണ്. അതുകൊണ്ട് അതിൻ്റെ രൂപത്തിനനുസരിച്ചിട്ടാണ് അതിനെ പിരമിഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതുവഴി സേവനങ്ങളോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ വിറ്റഴിക്കുന്നത് ഒമാനിൽ നിയമം കൊണ്ട് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിൽ ഏർപ്പെട്ട് കഴിഞ്ഞു, നമ്മൾ വേറെ ഒന്നോ രണ്ടോ ആളുകളെ ചേർത്ത് കഴിഞ്ഞാൽ, ആ ചേർത്ത് കഴിഞ്ഞ ആളുകൾ പരാതി നൽകുകയാണെങ്കിൽ ആരാണ് അവരെ ചേർത്തത്, അവർക്കും കൂടി അതിൽ വൈക്കേരിയസ് ലയബിലിറ്റി വരും, അവരും കൂടി ആ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതായിട്ട് കണക്കാക്കാൻ കഴിയും. ഇങ്ങനെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വഴിയോ പിരമിഡ് മാർക്കറ്റിംഗ് വഴിയോ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായ ആളുകൾക്ക് ഇവർ പിടിക്കപ്പെട്ടാൽ 5000 ഒമാനേറിയാൽ പിഴയോ അല്ലെങ്കിൽ മറ്റു ശിക്ഷയോ ആണ് ലഭിക്കാൻ പോകുന്നത്. ഇത് ആദ്യമായി കൊണ്ട് ഈ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായ ആളുകൾക്ക് ഉള്ള ശിക്ഷയാണ്. വീണ്ടും ഇത് റിപ്പീറ്റേഷൻ, ഇതേ ആൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫൈൻ ഡബിളാവും. 5000 ഇരട്ടി ഫൈനും മറ്റ് പീനൽ പ്രൊവിഷൻ പ്രകാരമുള്ള ശിക്ഷയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കതിൻ്റെ നെഗറ്റീവ്സ് മനസ്സിലാക്കിയാൽ നമുക്ക് ഉടനെ പരാതി കൊടുക്കാം. പക്ഷെ നമ്മൾ ഈ നെറ്റ്വർക്കിൻ്റെ ഭാഗമായി നമ്മളിലൂടെ വേറെ ആളുകളെ ഈ ബിസിനസ്സിലേക്ക് ആകർഷിച്ച് അവരെ ഇതിൽ നിങ്ങൾ ചേർത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളും ആ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഒരു ഭാഗവാക്കാവുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ബിസിനസ്സുമായി നിങ്ങളെ സമീപിച്ചു എങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ അത് നിയമപരമായിട്ട് അധികാരികളെ അറിയിക്കുക, നിയമത്തിൻ്റെ മുന്നിൽ അത് കൊണ്ടുവരിക. അപ്പോൾ പലരും ചോദിച്ച ഒരു വിഷയമാണ് മറ്റുള്ള പല രാജ്യങ്ങളിലും ഇത് നിയമവിധേയമാണ്, സോ അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് ഇവിടെ ഞങ്ങൾക്ക് ഈ ബിസിനസ് നടത്താൻ പറ്റുമോ എന്നുള്ളത്. ഒമാനിൽ നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തുകൊണ്ട് പിരമിഡ് മാർക്കറ്റിംഗ് വഴിയോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വഴിയോ ഇലക്ട്രോണിക്കലായോ അല്ലെങ്കിൽ നോൺ ഇലക്ട്രോണിക്കലായിട്ടോ ഉള്ള ഇത്തരം മാർക്കറ്റിങ്ങുകൾ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഭാഗമാക്കാകുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുകയാണ്. നിങ്ങൾ വേറെ ആളെ ചേർക്കുമ്പോഴും നിങ്ങൾ അതേ കുറ്റം തന്നെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇത് ശിക്ഷാർഹമാണ് എന്ന കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പിന്നെ നിരവധി ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്, നമുക്കറിയാം ഇവിടെയൊക്കെ ഇങ്ങനെ പല ആളുകളും ഇങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് കുറികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കാണാം. ഇത് ഈ കുറിയൊക്കെ വെക്കുന്നത് ഒമാനിൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഉൾപ്പെട്ട് നമ്മുടെ പൈസ നഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ടുള്ള നടപടി എടുക്കാൻ സാധ്യത വളരെ വിരളമാണ്. കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു പ്രൂഫില്ല, നിയമവിരുദ്ധമായിട്ടാണ് ഇവിടെ കുറി മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇത്തരം
നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കുന്നതും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വഴി പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതും അല്ല സോറി മൾട്ടി ലെവൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വഴി നിങ്ങൾ സാധനങ്ങളോ സേവനങ്ങളോ നിങ്ങൾ വിൽക്കുന്നതുമെല്ലാം നിയമം മൂലം നിരോധിച്ചിട്ടുള്ള കാര്യമാണ് എന്ന കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയാണ് എങ്കിൽ ഞാൻ പറഞ്ഞു 5000 റിയാൽ വരെ ഫൈൻ കിട്ടും. റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഫൈന് ഇരട്ടിയാകും. അതുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇത്തരം മാർക്കറ്റിങ്ങുമായി ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിയമപരമായിട്ടുള്ള നടപടിയെടുക്കുക. അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുക. ഇനി നിങ്ങൾ ഇതിൽ ഏർപ്പെട്ടു, നിങ്ങൾ ഇതിൽ ആരെങ്കിലും നിങ്ങളെ ചേർത്തു എന്ന് കഴിഞ്ഞു, നിങ്ങൾക്ക് ഇതിൻ്റെ നെഗറ്റീവ്സുകൾ മനസ്സിലായി എങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകളെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ നിയമ നടപടികളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ട പണം കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടാതെ നിങ്ങളൊക്കെ ഒരു പക്ഷേ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനും കഴിയും. പക്ഷേ നിങ്ങൾ വേറെ ആരെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളും ആ കുറ്റകൃത്യത്തിൻ്റെ പങ്കാളികളായി മാറുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാനുമായി ബന്ധപ്പെടുക. എൻ്റെ മൊബൈൽ നമ്പർ 9735516 49. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.